ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ ഒരു ഫ്രൈഡേ വ്ളോഗാണ്. കഴിഞ്ഞ ഫ്രൈഡേ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂട്ടിയിട്ട് ഒന്ന് ഔട്ടിങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുവെക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും റൂമിൽ നിന്ന് വിട്ടിട്ടുണ്ടായിന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും നേരത്തെ പുറത്തു പോകുന്നത്, അല്ലെങ്കിൽ ജുമുഅയെല്ലാം കഴിഞ്ഞിട്ടാണ് ഫ്രൈഡേ പുറത്തു പോകാറ്. ഐമി ഇതാ നല്ല ഉറക്കാണ്. അവൾ ഉറങ്ങുമ്പം തന്നെ ഞാൻ ഡ്രസ്സെല്ലാം ചെയ്ത് കൊടുത്തിട്ട് കൂട്ടി വന്നതാണ്. എന്നുവെച്ചാൽ കുഴപ്പമായിരിക്കും, കാരണം ഇന്നലെ റൂമിലെത്താൻ തന്നെ നമ്മളെ പ്ലാനിങ് എല്ലാം കഴിഞ്ഞിട്ട് റൂമിലെത്താൻ തന്നെ നല്ല ലേറ്റ് ആയിന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങിയോണ്ട് അവളിനി പെട്ടെന്നൊന്നും എണീക്കാൻ ചാൻസ് ഇല്ല. നമ്മൾ ഇന്ന് പുറത്തുനിന്ന് കുക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളും ഫ്രൈ പാനും എക്യുപ്മെൻറ്റ്സും ഒക്കെ വണ്ടിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 4 ഫാമിലിയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും കുറച്ച് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് അവിടെ നിന്ന് ചെയ്യാനാണ് വിചാരിച്ചത്. പോകുമ്പോൾ ഇതാ നല്ല അടിപൊളി വ്യൂ ഉണ്ട്. ഇതുപോലത്തെ വലിയ വലിയ മലകളാണ് ഇങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള മെയിൻ ഹൈലൈറ്റ്. കുറേ ടൈപ്പ് മലകൾ കാണാനുണ്ട്. പിന്നെ ഇതാ ഇവിടെ കടൽക്കാരക്കെല്ലാം കംപ്ലീറ്റ് തെങ്ങാണ് വെച്ചിട്ടുള്ളത്. സാധാരണ GCC കൺട്രീസിലെല്ലാം ഈത്തപ്പായ അല്ലേ മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഇവിടെ ഈത്തപ്പായം കുറവാണെന്ന് തോന്നുന്നു. റോഡിൻ്റെ 2 സൈഡും വലിയ പാറകളാണുള്ളത്. ഇതുപോലത്തെ കുറേ ടൈപ്പ് പാറകൾ അവിടെ എത്തുന്നതിന് മുന്നായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിലൂടെ പോകാൻ നല്ല രസമാണ്, എന്നാലും ഇടയ്ക്ക് പേടിയും ആവും. ഇനിയും ഞാൻ എങ്ങോട്ടൊക്കെ പോകുന്നെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളിന്ന് പോകുന്നത് ഷാത്തിലാണ്. സലാല ടൗണിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 2 ഹവേഴ്സ് ഡ്രൈവ് ഉണ്ട്. സലാലയിലെ വൺ ഓഫ് ദി മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ ഷാത്ത്. ഷാത്തിൽ നമ്മൾ 100 മീറ്റർ എബോവ് സീ ലെവലാണ് ഉണ്ടാവാൻ, അതായത് കടൽ താഴെയും നമ്മൾ മേലെയും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു വ്യൂ കാണാൻ അടിപൊളിയാണ്. അങ്ങനെ ഷാത്ത് എത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒന്ന് നിർത്തിയിട്ടുണ്ടേനു. 1-2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുമ്പം മടുപ്പ് വരുമല്ലോ, അപ്പോൾ ഒന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. മക്കളിലിതാ നല്ല കളിയാണ്, നല്ല മൂഡിലാണുള്ളത്. അങ്ങനെ അവരെ കളിയൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്ത്. നമ്മൾ ഷാത്തിലെത്തി. അവിടെ എത്തിയ പാടും പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. വ്യൂ പോയിന്റിലൊക്കെ പോകുന്നതിന് മുന്നേ ഒന്ന് ഫ്രഷായി ഫുഡെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒന്നുകൂടി എനർജി ഉണ്ടാവുമല്ലോ. അങ്ങനെ അവിടെ ഉള്ളൊരു ഹട്ട് സെലക്ട് ചെയ്ത് അവിടെ നിന്ന് സെറ്റിലായി. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പം കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ബ്രെഡും ഓംലെറ്റും ആണ്. പക്ഷേ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോഴാണ് ആ ഒരു നല്ലൊരു വൈബ്, എന്താ പറയുക, ഇങ്ങനെ എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിട്ടൊക്കെ കഴിക്കുമ്പം നല്ലൊരു ഫീലാണ്. എന്ത് കഴിക്കുമ്പം ഒരു രസം തന്നെയാണ്. Thank you.
അങ്ങനെ കുട്ടികളെല്ലാം ഒരു സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കലാണ്. ഫസ്റ്റ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പച്ചമുളകൊന്നും ഇല്ലാത്ത ഓംലെറ്റ് അടിക്കലാണ്. ഓംലെറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് മുട്ട പാനിലേക്ക് ഒഴിച്ചപ്പോഴാണ് ഓർമ്മ വരുന്നത് തിരിച്ചു രണ്ട് സ്പൂൺ എടുത്തിട്ടില്ലാന്ന്. അപ്പോൾ എല്ലാം കൊളായിപ്പോയി. അങ്ങനെ എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും കട്ട് ചെയ്തിട്ട് കഴിക്കേണ്ട തന്നെയാണല്ലോ, അതുകൊണ്ട് എല്ലാം അങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കളിയും ചിരിയെല്ലാം ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് താഴോട്ടേക്ക് പോക്കാണ്. ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് പോകുമ്പം നല്ലൊരു ഫീലാണ്, ഭയങ്കര രസമാണ്. നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് എന്തായാലും സമയം എത്താത്ത പോലെയാണ് ഉണ്ടാകുക, എത്ര സംസാരിച്ചാലും തീരൂല. ഞാനും ഒക്കെ നമ്മൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ ആ ഒരു വൈബ് വേറെ തന്നെയാണ്. പക്ഷേ എന്താ പറയുക, ഇത് രണ്ടും ഡിഫറെൻ്റ് വൈബാണ്, രണ്ടും നല്ല രസം തന്നെയാണ്. ഷാത്ത് വ്യൂ പോയിൻ്റ് കാണാൻ അടിപൊളിയാണ്. നമ്മൾ മേലെയിലും കടൽ താഴുമായിട്ട് ആ ഒരു ഭയങ്കര ഫീലാണ്, നല്ലൊരു രസമാണ് കാണാൻ. പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോ സെക്ഷനേനും ഫാമിലി ഫോട്ടോവും നമ്മൾ എല്ലാവരുള്ള ഒപ്പരുള്ള ഫോട്ടോസും ഒക്കെ കുറേ എടുത്ത് അങ്ങനെ പെട്ടെന്ന് തന്നെ മേലയിലോട്ട് കയറി, ബിക്കോസ് അവിടെ നല്ല വെയിലായിരുന്നു. വ്യൂ പോയിൻ്റിൽ നിന്ന് മേലയിലോട്ടൊക്കെ കയറി വരുമ്പോഴേക്കും ജുമാൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു, വെള്ളിയാഴ്ച അല്ലേ. അപ്പോൾ നമ്മളെ മാപ്പിളമാരെല്ലാം, അതായത് നമ്മളെ ഹസ്ബൻഡ്സ് എല്ലാം ജുമാക്ക് പോയി. നമ്മൾ നാല് പേരും അവിടെ നിൽക്കുകയാണ് ചെയ്തേ. എൻ്റെ ഇടയിൽ മാഗിയും പോപ്കോണും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ലഞ്ച്. പക്ഷേങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, സാധാരണ ഫ്രൈഡേ ബിരിയാണി കഴിക്കുമ്പോഴും ഇത് കഴിക്കുമ്പോഴായിട്ട് ഈ ഒരു ഫീൽ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇത് എപ്പോഴും ഉണ്ടാവില്ലല്ലോ, ഇങ്ങനെ പുറത്തെല്ലാം പോയിട്ട് ഫ്രണ്ട്സ് എല്ലാമായിട്ട് കഴിക്കുന്ന ഫീല് എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുന്നതല്ലേ. അതുകൊണ്ട് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം മാപ്പിളമാർ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, പ്ലേറ്റ് എല്ലാം പ്ലേറ്റിലാക്കിയിട്ട് നല്ല മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അവിടുന്ന് വിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഫ്രൈഡേ വ്ളോഗ്. എന്താ പറയുക, വീഡിയോ കാണുന്ന പോലെയൊന്നുമല്ല, നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ പോർഷൻസൊന്നും വീഡിയോയിൽ എടുക്കാനും പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെ. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു രണ്ട് മൂന്ന് ആഴ്ച ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ കുറച്ച് പേരെല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്താ പറ്റിയ വെച്ചിട്ട്. ഫിസിക്കലി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെയാണ് ഡിലേ ആവാൻ വേണ്ടിയിട്ടുള്ള കാരണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് ആയിട്ട് ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ വരും. അതുവരേക്കും ബൈ ബൈ.